കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറൻ ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ മമ്പറൻ ദിവാകരൻ നേരത്തെ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഇതിനുശേഷം മമ്പറൻ ദിവാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ ഇതുവരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഇത് കെ സുധാകരൻ കെ പി സി സിയിൽ അതിന്റെ അമരക്കാരനെ വന്ന ഘട്ടത്തിൽ തന്നെ മമ്പറം ദിവാകരനെതിരെ നടപടി ഉണ്ടാകും എന്ന് കണ്ണൂർ കോൺഗ്രസിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം വളരെ നിശിതമായി കെ സുധാകരനെതിരെ വിമർശനങ്ങൾ മമ്പറം ദിവാകരൻ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഈ കണ്ണൂരിൽ കോളേജ് കാലഘട്ടത്തിൽ തന്നെ, കെ എസ് യുവിന്റെ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തനായി ഉയർന്നു വന്നൊരു നേതാവാണ്. പക്ഷെ കെ സുധാകരനെതിരെ കോൺഗ്രസിന്റെ പൊതു ആശയങ്ങൾക്കെതിരാണ് സുധാകരന്റെ നിലപാട്. അക്രമ സ്വഭാവത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നതിൽ സുധാകരന് ഗണ്യമായ പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. അപ്പൊ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ എത്തുന്നതോടുകൂടി മമ്പറം ആ ഘട്ടത്തിൽ പോലും അതിനുള്ള ഒരു കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വരും എന്ന വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ വളരെ നിശിതമായ വിമർശനമാണ് മമ്പറം ദിവാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം, കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി ആണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നാണ് എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് മമ്പറം ദിവാകരനെ ഇപ്പോൾ മമ്പറം ദിവാകരനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഭിന്നാഭിപ്രായം വളരെ കാലമായി കോൺഗ്രസിനകത്ത് വളരെ സജീവമായ ചർച്ചാ വിഷയമാണ്. മനു, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഈ അനുകൂല പക്ഷങ്ങൾ, നേരത്തെ തന്നെ ബ്രണ്ടൻ വിഷയത്തിലെല്ലാം പരസ്യം പ്രതികരണം നടത്തിയ മമ്പറം ദിവാകരൻ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ അനുകൂലിക്കുന്ന മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ മറ്റ് പ്രശാന്ത് ബാബു അടക്കം ആ രീതിയിലുള്ള മറ്റ് അനുകൂല പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ ഹൈക്കമാൻഡ് നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷനാകുന്നതിന് മുന്നിൽ തന്നെ കെ സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം കണ്ണൂർ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. മമ്പറം ദിവാകരനെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ അദ്ദേഹം ഈ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുകയും ആ ഒരു ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് അവിടെ ആ പ്രാദേശികമായുള്ള ചെറിയൊരു പിന്തുണ ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ കണ്ണൂർ കോൺഗ്രസിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ അത് ഇടനൽകില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കെ സുധാകരനെതിരെ പരസ്യ വിമർശനം നടത്തുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ നിലനിൽപ്പില്ല എന്ന ഒരു സൂചന നൽകിക്കൊണ്ടുകൂടിയാണ് ഈ നടപടിയെ, അല്ലെങ്കിൽ അങ്ങനെ സൂചന നൽകുന്ന ഒരു നടപടിയായാണ് ഇതിനെ പൊതുവെ കണക്കാക്കുക. അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ കണ്ണൂർ കോൺഗ്രസിനകത്ത് ഇത് വലിയൊരു വിവാദം അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊന്നും വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാനാകും. ഒരിക്കൽ കൂടി, മമ്പറം ദിവാകരനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. കെ സുധാകരനെതിരായിട്ടുള്ള വിമർശനത്തിന്റെ പുറത്താക്കൽ ഉണ്ടായിരിക്കുന്നത്, പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ തന്നെ കെ സുധാകരനെതിരെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ് മമ്പറം ദിവാകരൻ. അതുകൊണ്ട് തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെ ഏത് രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടാവുക, ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്നുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഒരിക്കൽ കൂടി മനുഭരത്, കെ സുധാകരനെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കാനിടയായ സാഹചര്യം അടക്കം കഴിഞ്ഞ ഈ ഒരു അച്ചടക്ക നടപടിയിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് കൂടി ചുരുക്കത്തിൽ. അതിൽ പ്രധാനമായി ഈ ബ്രണ്ണൻ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തെ അന്ന് മുഖ്യമന്ത്രിയെ അടിച്ചു എന്നൊക്കെ ഉള്ള തരത്തിൽ കെ സുധാകരന്റെ പ്രസ്താവനകൾ വരികയൊക്കെ ഉണ്ടായി. അതിന് പ്രതികരണം എന്ന രീതിയിൽ മുഖ്യമന്ത്രി അന്ന് നടന്ന ഒരു സംഭവം വിശദീകരിക്കുകയും അതിനോട് പക്ഷേ ഒരു പൊതു യോജിപ്പുള്ള ഒരു നയമല്ല അന്ന് കെ സുധാകരൻ സ്വീകരിച്ചൊരു നയമല്ല മമ്പറം ദിവാകരൻ, അല്ലെങ്കിൽ ആ രീതിയിലല്ല അതിനെ വ്യാഖ്യാനിച്ചത്. മാത്രവുമല്ല അവിടെ കെ എസ് യുവിന്റെ ഒരു പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്ന ഒരു നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിന്നീട് ഈ കെ സുധാകരൻ കോൺഗ്രസിന് പുറത്തായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഏറ്റവും പ്രധാനമായും ഈ കോൺഗ്രസ് ഒരു മതേതര നിലപാടിനോടൊപ്പം തന്നെ വളരെ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഈ പൊതു രാഷ്ട്രീയ സഹിഷ്ണുതയും അതുപോലെ തന്നെ അഹിംസാവാദവും ഒക്കെ. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിനെ അതിൽ നിന്ന് മാറ്റുന്നതിൽ, കോൺഗ്രസിനെ ഇത്തരത്തിൽ ഒരു അക്രമ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നതിൽ ഇത് കെ സുധാകരന് പങ്കുണ്ടായിരുന്നു എന്നതായിരുന്നു ഒരു വലിയ
ശക്തമായ ഒരു പ്രതികരണം അദ്ദേഹത്തിനുണ്ടായി. പിന്നെ അദ്ദേഹം കോൺഗ്രസിന് പല ഘട്ടങ്ങളിൽ വിട്ടുപോയി. അപ്പോൾ അത്തരം ചില നിലപാടുകൾ കോൺഗ്രസിന് എല്ലാ കാലത്തും അദ്ദേഹത്തിന് കോൺഗ്രസിനോട് കൂറുണ്ടായിരുന്നില്ല എന്ന് ഉള്ള ഒരു ആരോപണം. പിന്നീട് ഈ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന ഒരു വാർത്തകൾ പ്രചരിച്ചപ്പോൾ ആ ഘട്ടത്തിലും അതിന്റെ ചില സൂചനകൾ നൽകിക്കൊണ്ടും അമ്പ്രം ദിവാരിൽ നിന്നും ചില പ്രതികരണങ്ങൾ വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പൊതു പ്രതികരണങ്ങൾ കെ സുധാകരനെതിരാവുകയും അദ്ദേഹം എ പി സി സി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അമ്പ്രം ദിവാരന്റെ സാധ്യതകൾ എന്തായിരിക്കുമെന്ന് അന്നേ ചർച്ചയായിരുന്നു. അദ്ദേഹം വൈകാതെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയേക്കും എന്ന ഒരു സൂചനയും അന്ന് ലഭിച്ചിരുന്നു. മനോഹർദാണ് വിവരങ്ങൾ നൽകിയത്. അമ്പ്രം ദിവാരനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു.